സാറേ സാറേ സാറേ, കോഴി ഒന്നും സാപ്പിട്ടില്ല സാറേ. സാറേ ഇതാവത് താങ്കു സാറേ, കോഴിക്ക് പശുക്കരുത് സാറേ. സാറേ ഇതാ താങ്കു സാറേ. സാറേ സാറേ, കോഴി ഒന്നും സാപ്പിടും സാറേ. സാപ്പിടത്തേക്ക് ഇതാ താങ്കു സാറേ. കടവിലൊന്ന് കാപ്പാത്തു സാറേ. ഒരു 2 രൂപ കൂട്ടി. എന്താ ശരിയാ പറ, കൊഴന്ത നല്ലതായിരിക്കും. ഒരു 10 രൂപ കൂടി പോട്ട് കൊടു സുബയ്യാ. എതുക്ക് ഏരിയ മാറ്റി ബസ് സ്റ്റാൻഡ് ആക്കിയാച്ച്? അപ്പവും 40 രൂപ താൻ സമ്പാദിച്ചിരിക്ക. പിച്ചെടുക്കറ കൂടെ ലൈക്കില്ലേ? എഴുതി എഴുതി പോ. എത്ര കാശ് കൊടുത്താലും മധ്യാഹ്നം സാപ്പാട്, ഒരു സോഡ, ഒരു വട. കൊഴന്തിക്ക് പാലും വന്നും കഴിച്ച് മൊത്തം 158.50 രൂപ. കൊഴന്തക്ക് എതുക്ക് പാല്? നീ സാപ്പിടുമ്പോ ഏതാവത് കൊഞ്ച് കൊടുക്ക വേണ്ടിയതാണേ. ചിന്ന കൊഴന്ത് താനേണാ. അപ്പടിയാണ് കൊളന്തക്ക് 40. അയ്യോ അതെപ്പടി, 50 കൊടുക്കണേ. കൊടു സുബയ്യണ്ണേ, പോക സ്വന്താ പോണം. പൊടി കൊടണ്ണേ, നീന മനുഷ്യ പിശാശ. തെരിയാത് മലയാളം പടം അഴക്ക് ബിരിയാണി കൊടുമ്പോ വേണ്ട. എനിക്ക് നിറയെ കാശ് കിടച്ചതല്ലേ. ആ കള്ളപ്പന്തിന്റെ കമ്മീഷന് കുട്ടീന്റെ വാടകയും കഴിച്ചു 90 രൂപ. കോഴന്തക്ക് പാലും വന്ന് വാങ്ങി കൊടുത്ത കാശ് എന്നെ പിടിക്കാൻ നോക്കി പന്നി. ഞാൻ കൊടുക്കോ? ഇപ്പൊ എതക്കിതല്ല വ്യാലസഞ്ചി പൊളിച്ചൊക്കെ കൂടാതെ. ഇതെന്താ വേലല്ലേ, നല്ലോണം വയല കൊണ്ട് കഴിഞ്ഞ പെണ്ണിനെ കിട്ടുന്ന കാശാ. ഉങ്ങിട്ട പേച്ച് ജയിക്കാൻ മുടിയത്. അഴക് ഇങ്ങ ഒഴിക്കാൻ വേണുമാ. ഇത് മയിലക്ക്. അപ്പൊ അക്കാവക്ക് ഇരിക്കാ. എനിക്കിത് പോതും. മല്ലി ഉനക്ക് എന്നാ വേണോ? മുട്ടി അഴുക്ക് കോഴിയുണ്ട് പീസ്. അപ്പാ അപ്പ ഒന്നും സ്വല്ല മാട്ടാ. മുട്ട മതി. പൗഡർ പുതിയതാ, വാസന വ്യത്യാസമാർക്ക്. ഇതെല്ലായിടത്ത് പുറത്തു വെക്ക്. പട്ടാളം നികുതി പിരിക്കാൻ വന്നതാണ്. ഇതെല്ലാം
ഇതൊക്കെ മാറി അകത്ത് കൊണ്ട് വെക്കപ്പെടേ. നോക്കി നിൽക്കാതെ അവളെ പിടിച്ചു കെട്ടി തോട്ടത്തിൽ കൊണ്ടുപോട. അങ്കക്കാരിയാണ് അല്ലേടി, കാണട്ടെ നിന്റെ അംഗം. പിടിക്കണ അവളെ. എനിക്ക് ഇതിലേക്ക് പോകാം. വേഗം നടക്ക. പോയിക്കോ, അകത്തേക്ക് പോയിക്കോ. Look inside. Sir. Where is Parasa? Harina! Harina! Boom! Tell me, where? Yeah, Harina! Don't waste cartridges! Finish him! മണ്ഡപത്തിന് വലം വെച്ചോളൂ. ആ, വലം വെച്ചു. ഭഗവാന് മനസ്സ് ധ്യാനിച്ച് ഈ മാലയങ്ങൾ ചാർത്തിക്കോളൂ. അങ്ങോട്ട് നീ നിൽക്കുക. ശുഭം, ദോഷങ്ങളെല്ലാം തീർന്നു. ഇനി മണിയെ നോക്കിക്കോ. മണിമണി പോലുള്ള ചെറുപ്പക്കാരി ഈ മുറ്റത്ത് വന്ന് ക്യൂ നിൽക്കും. ഇതെന്താ സംഭവം? ഓ, ഒന്നുമില്ലെന്നേ, ഒരു ചെറിയ ദോഷപരിഹാരം. വരുന്ന ആലോചനകളൊക്കെ ഓരോ കാരണം കൊണ്ട് മുടങ്ങുന്നു. നോക്കിയപ്പോ അവളുടെ ജാതകത്തിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാ പിന്നെ അതങ്ങ് തീർന്നോട്ടെന്ന് വെച്ചു. നീ എന്താടാ ഇത്രയും വലിയ വിശ്വാസിയായത്? പണ്ടി നളിനിയെ തട്ടിക്കൊണ്ടു പോരുമ്പോ ജാതകോ പൊരുത്തോ എന്തെങ്കിലും നോക്കിയിരുന്നോ? അല്ല, അത് പിന്നെ അന്നത്തെ ചുറ്റുപാട്. അല്ലെങ്കിൽ ഈ പ്രേമ വിവാഹത്തിന് ഒരൊറ്റപ്പൊരുത്തേ വേണ്ടു, മനപ്പൊരുത്തം. അല്ലേ മണിയേട്ടാ? മനപ്പൊരുത്തം നല്ലോണം ഉണ്ടായിരുന്നു. ദേ, ഇവള് ഹിന്ദി വിദ്വാന് പഠിക്കുമ്പോഴാ ഇവൻ എന്റെ കുഞ്ഞമ്മാവന്റെ പറമ്പിൽ ചെത്താൻ വരുന്നത്. 3 കൊല്ലം പ്രേമിച്ചിട്ട് ഒരു ഈച്ച പോലും അറിഞ്ഞില്ല. ഇവളുടെ കല്യാണ നിശ്ചയത്തിന്റെ തലേന്നാ രണ്ടുപേരും കൂടി ഒളിച്ചോടിയത്. ഒളിച്ചോടാൻ ധൈര്യം തന്നാരാ? ഈ അമ്മക്കുട്ടിയുടെ തന്നെ. അല്ലെങ്കിൽ തീവണ്ടിക്ക് തലവെക്കാൻ നിൽക്കായിരുന്നില്ല രണ്ടാളും. അപ്പോഴാ ഞാൻ പറഞ്ഞത് ഗുരുവായൂർ പോയൊരു താലിയും കെട്ടിയും കൊണ്ട് പോന്നോളാൻ. അതുകൊണ്ട് എന്തായി? മരിക്കുന്നത് വരയ്ക്കും കുഞ്ഞമ്മാവൻ എന്നോട് മിണ്ടിയിട്ടില്ല. ഇനിയിപ്പൊ അതൊന്നും വിസ്തരിക്കാൻ നിക്കണ്ട. അല്ല, ഈ വാഴ കല്യാണത്തിന് സദ്യ ഒന്നുമില്ലേ? സദ്യയൊക്കെ നമുക്ക് ഉണ്ടാക്കാം, നീ കയറിയിരിക്കെ. എനിക്ക് ഇത്തിരി ജോലിയുണ്ട്. വീട്ടിൽ പണിക്ക് ഒരാളെ നിർത്താൻ ഒടുവിൽ അമ്മ സമ്മതിച്ചിരിക്കും. ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. പ്രായം 50 മേലെ, സൗന്ദര്യം ശരാശരിയിലും വളരെ വളരെ താഴെ. എന്ന് വെച്ചാ ഒരിക്കൽ നോക്കിയാൽ രണ്ടാമത് നോക്കാൻ തോന്നരുത്. കല്യാണ പെണ്ണ് കയറി വിളിച്ചോ. എടീ സുനന്ദേ, ദോഷങ്ങളൊക്കെ തീർന്ന സ്ഥിതിക്ക് നല്ലൊരു ചെത്ത് പയ്യനെ അന്വേഷിക്കട്ടെ. ആദ്യം സ്വന്തം കാര്യം നോക്ക്, എന്നിട്ടവൻ മറ്റുള്ളവരുടെ. ആ, നമ്മള് സന്യസിക്കാൻ പോവല്ലേ. സ്വാമി അജയാനന്ദ സരസ്വതി. ഓ,
ഭയങ്കര വർക്കിലാണല്ലോ. കണ്ടോ, ഇത് കുടുംബശ്രീയുടെ സോപ്പ് കമ്പനിയാ. പക്ഷെ ഇതിന്റെ ചാർജ് മുഴുവൻ ഈ കുട്ടിക്കാ. ചെത്ത് കൊലത്തൊഴിലായതുകൊണ്ട് മണിയനിപ്പോഴും അത് കൊണ്ട് നടക്കുന്നേ ഉള്ളൂ. ഇവർക്ക് ജീവിക്കാൻ ഇതിന്റെ വരുമാനം തന്നെ ധാരാളം. വെറുതെ ഇല്ലാത്തൊന്നും പറയില്ല തങ്കപ്പേട്ട, ഇത് നടത്തിക്കൊണ്ടു പോകാൻ പെടുന്ന പാട് ഞങ്ങൾക്കറിയാം. എന്നാ മോൾ ഇനി അധികം പാടുപെടണ്ട. അടുത്ത ഞായറാഴ്ച ചെക്കനും കൂട്ടരും വരും. അമ്മാവൻ കണ്ട് ബോധിച്ചാൽ പിന്നെ പെണ്ണുകാണാനൊക്കെ ഒരു ചടങ്ങാണെന്നാണ് ചെക്കൻ പറയണത്. ഇതാണ് അമ്മാവൻ, ബോധിച്ചോന്ന് മൂപ്പര് തന്നെ പറയട്ടെ. പേരെന്താ? സുനന്ദ. ഏതുവരെ പഠിച്ചു? പ്ലസ് ടു വരെ. അത്രയും മതിയെന്ന് ഇവളങ്ങ് തീരുമാനിച്ചതാ? അല്ലെങ്കിലും വെറുതെ പഠിച്ച സമയം കളഞ്ഞിട്ട് എന്തിനാ? ഒരു മിനിറ്റ് ഈ കുട്ടി വെറുതെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞ് സമയം കിട്ടുമ്പോ വനിതാ സംഘത്തിലെ തയ്യൽ ക്ലാസ്സിൽ പോവും. പഠിക്കാനല്ല, പഠിപ്പിക്കാൻ. അപ്പൊ പിന്നെ ബാക്കി കാര്യങ്ങള് ഞങ്ങൾ അച്ഛനായി സംസാരിക്കാം. ബ്രോക്കറെ. ഓ തങ്കപ്പേട്ട. ഏ മൂപ്പർക്ക് ബോധിച്ചോ? പിന്നല്ലാണ്ട്. അപ്പൊ എനിക്ക് ബോധിക്കണ്ടേ? ഇത് പുളിങ്കൊമ്പ. ചെക്കന് പൊള്ളാച്ച ചന്തയിലെ പച്ചക്കറിയുടെ ഹോൾസെയിൽ ബിസിനസ്. നിന്ന് തിരിയാൻ നേരമില്ല. ടാക്സി ഓടുന്ന രണ്ട് കാറ്, ഒരു ലോറി, അച്ഛനും അമ്മയ്ക്ക് ഒരു ഒറ്റ മോൻ. അച്ഛന് ലേശം ഓർമ്മക്കുറവുണ്ട്. എന്തിനും ഏതിനും അമ്മ വേണം. ആ അമ്മ കഴിഞ്ഞ ആഴ്ച ഒന്ന് വീണു, പരിക്കൊന്നുമില്ല, ഒരു വശം തളർന്നുപോയി. അതാ ഈ കല്യാണം പെട്ടെന്ന് നടത്താന്ന് വെച്ചത്. സുഖമില്ലാത്തവരെ നോക്കാനാണെങ്കിൽ ഒരു ഹോം നഴ്സിനെ നിർത്തിയാ പോരെ. സ്വന്തക്കാരോളം വരുമോ ഹോം നഴ്സ്? സ്വന്തക്കാരെക്കാളും നല്ലതാ. നിങ്ങൾ അവരോട് പോയി പറ. കല്യാണം ഒന്നും ഇപ്പൊ കഴിക്കണ്ട, കാശ് കൊടുത്ത് നല്ലൊരു ജോലിക്കാരിയെ വെക്കാൻ. അപ്പോ നമ്മൾ പൂജ്യം പരിഹാരമൊക്കെ നടത്തിയത്? അത് അച്ഛന്റെ വട്ട. അച്ഛന് സമാധാനമായിക്കോട്ടെ എന്ന് വെച്ചിട്ടല്ലേ ഞാൻ ആ കോമാളിത്തരത്തിന് നിന്ന് തന്നത്. തങ്കപ്പ ബസ് വരണ്ടേ?